ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചാർക്കോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഗോഷ് കളേഴ്സും വാട്ടർ കളർ കളേഴ്സെല്ലാം ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കത് മിക്സ്ഡ് മീഡിയ എന്നുള്ള രീതിയിൽ ചെയ്യാനും ഗോഷ് കളർ മാത്രമാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെയൊരു പേപ്പറിൽ കുറച്ച് ചാർക്കോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ മാതിരി നമ്മളുടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായാൽ അതിനെ ലൈക്ക് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിലിപ്പോൾ ഗോഷ് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിൽ ഞാൻ ഗോഷ് കളർ ഉപയോഗിച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്യുന്നത്. ഈ ഗോഷ് കളേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ് ഗോഷ് കളേഴ്സ്. ഞാനൊരു വാഷ് കൊടുക്കുകയാണ്. യെല്ലോ വെച്ചിട്ടാണ് ലൈറ്റായിട്ട്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാർക്കോൾ ചെയ്തതിലേക്ക് വെള്ളം വരാൻ പാടില്ല. അപ്പം നമ്മൾ ഇത്രയും യെല്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളറിലേക്ക് കടക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും ചാർക്കോൾ ചെയ്തതിന് മേലെ വെള്ളം തൊടാൻ പാടില്ല. വെള്ളം ഇതിലേക്കായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി മുഴുവൻ പോകും. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ അടുത്ത കളറും ചെയ്തു, യെല്ലോ, അത് കഴിഞ്ഞിട്ട് ഓറഞ്ച്. ഈ രണ്ട് കളറും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്ന സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് ചെറുതായിട്ട് ചെറിയ സ്ട്രോക്സ് ഒക്കെ കൊടുക്കുകയാണ്. കുറച്ച് മിക്സ്ഡ് മീഡിയ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ ചെയ്തു. ഇത് ചെയ്തിട്ട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഡെക്കറേഷൻ മാതിരി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഇത്രയും നമ്മൾ ചെയ്തെടുത്തു. ഇതാണ് നമ്മൾ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ചെയ്തൊരു പീസ്. ഇനി ഇതിൽ കുറച്ച് ബ്ലാക്ക് സ്പോട്ട്സും കൂടി ചെയ്ത് കൊടുക്കുന്നു. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അത് ഞാൻ ഉപയോഗിക്കുന്നത് ചാർക്കോളിൻ്റെ പീസ് തന്നെയാണ്. വളരെ സ്മൂത്തായ ഇതാണ്, പീസാണ്. അങ്ങനെ ഇത് വെച്ചിട്ട് പിന്നെ കട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെയ്ത വാട്ടർ കളറ് ശരിക്കും വാട്ടർ കളറും ഗോഷ് കളറൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കതിൽ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് ഇതിൻ്റെ പോയിൻ്റുള്ള ഒരു പ്ലേസിൽ ഇങ്ങനെയും ചെയ്തു കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത് തീർത്ത വർക്ക് ഇങ്ങനെയുള്ളൊരു വർക്കാണ്. നമുക്ക് കഴിഞ്ഞത് കളറ് പിടിക്കുന്നതുകൊണ്ടാണ് പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേമാതിരി പ്ലെയിനായിട്ടിരിക്കുന്ന ഒരു സർഫസിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി കുറച്ചും കൂടി ബ്ലാക്ക് കളറ് ഞാനിതിന് താഴെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈനിങ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് അല്ലാതെ തന്നെ നമ്മൾ ചാർക്കോളൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ സാധാരണ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേമാതിരി ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് ഭംഗിപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.